ശബരിനാഥൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശബരിനാഥൻ രത്തൻ ടാറ്റ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. താങ്കൾ അവിടെ ടാറ്റയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് രത്തൻ ടാറ്റയെ ഓർക്കുന്നത്? കൂടിയാണ് ഇപ്പം ആ ഒരു വിയോഗം അറിയാൻ കഴിഞ്ഞത്. രാത്രി അന്വേഷിച്ചപ്പോഴും കാര്യങ്ങൾ ക്രിട്ടിക്കലാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് ബന്ധമുള്ള. എനിക്ക് ടാറ്റയിൽ വർക്ക് ചെയ്തതിനേക്കാൾ ഉപരി ഏകദേശം ഒരു 4 വർഷം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം 2011 മുതൽ 2015 വരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗമായി ടാറ്റ ട്രസ്റ്റി വർക്ക് ചെയ്തുതരാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ചാനലിൽ പറയുന്ന പോലെ തന്നെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് ഇതിഹാസം തന്നെയായിരുന്നു ശ്രീരത്തൻ ടാറ്റ. ഇന്ത്യ സമം ടാറ്റ എന്നുള്ള ഒരു ഇക്വേഷൻ, ടാറ്റ സമം ലോകം എന്നെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയർമാൻ, ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി വന്ന സമയത്ത് ഓരോ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയും, ടാറ്റ മോട്ടോഴ്സ് ആകട്ടെ, സ്റ്റീൽ ആകട്ടെ, അല്ലെങ്കിൽ ടൈറ്റൻ ആകട്ടെ, ഇതെല്ലാം പരസ്പര ബന്ധമില്ലാതെ എന്നാൽ ആ ഒരു വലിയ കുടക്കീഴിൽ ശക്തമായി നിൽക്കുന്ന കമ്പനികളായിരുന്നു. ഇതിനെല്ലാം ഒരുമിപ്പിക്കുകയും എല്ലാ കമ്പനികളെയും, 100-ഓളം കമ്പനികളെ ഒരു ടാറ്റ ഫോൾഡിലേക്ക് തിരികെ കൊണ്ടുവന്ന്, പരസ്പര പൂരകമായി കൊണ്ടുവന്ന്, അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവാണ്. എന്ന് മാത്രമല്ല, ടെറ്റ്ലി പോലത്തെ, ജാഗ്വർ ലാൻഡ് റോവർ പോലെ, കോറസ് പോലത്തെ അന്താരാഷ്ട്ര കമ്പനികളെ വാങ്ങിക്കാൻ കെൽപ്പുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ എന്ന് ലോകത്തെ തെളിയിച്ച് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ശക്തി വളർത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കാൾ കൂടുതൽ ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്തായിരിക്കണം. ഇന്ന് പല കമ്പനികളിലും കൂട്ടാത്മീയത്തെ അടക്കമുള്ള കാര്യങ്ങൾ, നമ്മൾ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കോർപ്പറേറ്റ് സംസ്കാരം എന്തായിരിക്കണം, എങ്ങനെയാണ് ജനങ്ങൾക്കും നാടിനൊപ്പം നിൽക്കണം, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊപ്പം നിൽക്കണം എന്നുള്ളത് ലോകത്തെ പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, കേരളത്തിന്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പ്രളയം ഉണ്ടായ സമയത്ത് ടാറ്റ ട്രസ്റ്റാണ് ആദ്യം വെളിയിൽ നിന്ന് കേരളത്തിന് സഹായം നൽകുന്ന ഒരു ഇന്ത്യൻ ടാറ്റ ഗ്രൂപ്പാണ്. എനിക്ക് ആ കാര്യത്തിൽ നേരിട്ട് അറിവുള്ളതുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റൽ അടക്കം, മൂന്നാർ അടക്കമുള്ള ടാറ്റ ടീ അടക്കം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്, നിങ്ങളും നമ്മളും പലരും കേട്ടിട്ടുള്ള കഥകളേക്കാൾ 1000 മടങ്ങ് കാര്യങ്ങൾ പറയാതെ തന്നെ, ആരോടും പറയാതെ തന്നെ അദ്ദേഹവും ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യക്കല്ല, ലോകത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ്. നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ പോലത്തെ ആളുകളുടെ ഒരു ശക്തിയോടെ അദ്ദേഹം പഠിപ്പിച്ച പാതയിലൂടെ നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിനോട് കൂടെയുള്ള എല്ലാ പ്രവർത്തിച്ച ആളുകൾക്കും, എല്ലാവരുടെയും ആ വിഷമത്തിൽ, കുടുംബത്തിലെ വിഷമത്തിലും ഒക്കെ ഞാനും ചെയ്തിരുന്നു ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 60% ലാഭത്തിന്റെ 60% ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി മാറ്റിവെച്ച ഒരു ബിസിനസ് പ്രമുഖൻ കൂടിയാണ്. അതായത് ഇനിയുള്ള ബിസിനസ്സുകാർക്കൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് കൂടിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു 67% ഷെയറുകൾ ഒരു പബ്ലിക് ട്രസ്റ്റിലാണ്. അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ശ്രീധന്താറ്റ ചെയ്തത് ഈ പണം കൂടുതൽ ദേശത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെയിലുണ്ട്. ഇന്ത്യയിലുള്ള ക്യാൻസർ പേഷ്യൻസ് എല്ലാം വരുന്നത് ബോംബെ ടാറ്റ മെമ്മോറിയലിലാണ്. അത് ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഇപ്പോൾ അതിന് സമാനമായി ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻസിഡൻസസ് ഉണ്ടാകുന്നത് നമ്മുടെ കൽക്കട്ട നോർത്ത് ഈസ്റ്റിലാണെന്ന് മനസ്സിലാക്കിയാണ് 2008 കാലഘട്ടത്തിൽ ടാറ്റ മെഡിക്കൽ സെന്റർ പോലെ 1000-കണക്കിന് കോടി രൂപ ചെലവാക്കി കൽക്കട്ടയിൽ നോർത്ത് ഈസ്റ്റിലെ ആളുകൾക്കും ഈസ്റ്റ് ഇന്ത്യയിലെ ആളുകൾക്കും വേണ്ടി പ്രത്യേകമായൊരു ക്യാൻസർ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ടാറ്റ മെമ്മോറിയലിന്റെ പകുതി ലോഡും പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ. സർക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാൻസർ രംഗത്ത് പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഞാനും ആ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. പലയിടത്തും സർക്കാരുമായി ചേർന്ന് ആ പുതിയ പുതിയ ഹോസ്പിറ്റൽസും ചെറിയ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഡക്ട്സ്, ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യക്കാരുടെ കഥയാണെങ്കിലും ശരാശരി ഇന്ത്യക്കാരന് അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കാവട്ടെ അല്ലെങ്കിൽ നാനോ ആവട്ടെ, എന്തിന് നമ്മൾ ടെലികോമിന്റെ ഒരു ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ വളരെ ചീപ്പായിട്ടുള്ള ഒരു ടെലികോം റേറ്റ്സ് കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് അദ്ദേഹത്തിന്റെ കമ്പനി എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു മുഖമായി തന്നെ നിന്ന് സർക്കാരുകൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന്
കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പല സർക്കാരുകളുടെയും അന്താരാഷ്ട്ര ഫോക്കസ്, അതിപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാരാകട്ടെ പിന്നീട് മോദി സർക്കാരാകട്ടെ, എല്ലാ സർക്കാരുകളോടും ഒപ്പം നിന്നുകൊണ്ട് നാടിനൊപ്പം നീക്കുവാൻ, സ്ഥലങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായി ടാറ്റാ ഗ്രൂപ്പിൻ്റെ TCS ആവട്ടെ, ഇന്ത്യൻ ഹോട്ടൽസ് ആവട്ടെ, സ്റ്റീലാകട്ടെ, ഒക്കെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു നടത്തിപ്പുകാരനും അതിനുള്ള ഒരു ഇൻസ്പിറേഷനും അദ്ദേഹം തന്നെയായിരുന്നു. ടാറ്റാ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം 2011 ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ കാലങ്ങൾ ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ആ വേളയിലാണ് ഞാനും ടാറ്റാ സൺസിൻ്റെ ഡെപ്യൂട്ടേഷൻ ട്രസ്റ്റിനോടൊപ്പം ഈ ആരോഗ്യം, ന്യൂട്രിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത നമ്മളെ പോലത്തെയുള്ള താഴെ തട്ടിലുള്ള ആളുകളെ പോലും വളരെ കൺസിഡറായിട്ട് കാണുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ നമുക്ക് പല മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, കഥകളും ഒക്കെ പറയാം. തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച കുടുംബം, ടാറ്റാ കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ആളുകൾക്കും അവരുടെ വിഷമങ്ങളിൽ വിഷമത്തിൽ ഞാൻ